Hi friends, my frocks il indu njan oru pleated nighty aanu kaanikkunnathu. Adu designer neck ulla 3 piece neck varuna reethiyilulla oru cutting aanu kaanikkunnathu. Njan idinu munpu oru nighty cutting thana churidar cutting indeyum churidar cutting model indeyum pleated ordinary pleated nighty kaanichirunnu. Idu moonamathe nightyude moonamathe video aanu. അപ്പോൾ വളരെ സിമ്പിളായ രീതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് കാണിച്ചിരിക്കുന്നത്. ഇത് അല്പം സാധാരണ നമ്മൾ മെഷർമെൻ്റ് എടുത്ത് ചെയ്യുമ്പോൾ സാധാരണ പ്ലീറ്റഡ് നൈറ്റിയേക്കാൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ കട്ടിങ് കാണിക്കുന്നത്. അപ്പോൾ ഇത് കാണുന്നതിന് മുമ്പായിട്ട് പ്ലീറ്റഡ് നൈറ്റിയുടെ കട്ടിങ് കൂടി ആ വീഡിയോയിൽ കൂടി ഒന്ന് കണ്ടു നോക്കുക. കാരണം ബേസ് അതാണ്, ആ നൈറ്റി കട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അതിനെ ബേസ് ചെയ്താണ് ഇത് കട്ട് ചെയ്യുന്നത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോയും കൂടി കണ്ടാൽ നിങ്ങൾക്കത് ഇത് പെട്ടെന്ന് മനസ്സിലാവും. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് തുടർന്നുള്ള നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കിത് ഇനി ഇതിൻ്റെ കട്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതൊരു നൈറ്റിയുടെ പീസാണ്. 3 മീറ്റർ നീളവും 34 ഇഞ്ച് വീതിയുമുള്ള നൈറ്റി പീസാണിത്. ഇതാണ് വീതി ഭാഗം. ഇതിനെ രണ്ടായി നമ്മൾ ലെങ്ത് വൈസ് രണ്ടായി മടക്കിയിട്ടിരിക്കുകയാണ്. ഇത് ഇത്രയും വീതിയാണ് വരുന്നത്. ഇത് 34 ഇഞ്ച് വീതിയാണുള്ളത്. ഇത് നൈറ്റി പീസായിട്ട് വാങ്ങിക്കുന്ന ക്ലോത്താണ്, അതുകൊണ്ട് തന്നെ വീതി കുറവായിരിക്കും. 34-35 ഇഞ്ചൊക്കെ മാക്സിമം വരികയുള്ളൂ. ഇതിനെ ഞാൻ ലെങ്ത് വൈസ് രണ്ടായി മടക്കിയിട്ടിരിക്കുന്നു. അതായത് ഒരു പീസ് 1.5 മീറ്റർ വരത്തക്ക രീതിയിൽ മടക്കിയിട്ടിരിക്കുകയാണ്. ഇനി ഇതിനെ നമ്മൾ ഈ വീതി ഭാഗം ഒന്നുകൂടി മടക്കുന്നു. ഇതിപ്പോൾ 4 പീസ് ഉണ്ട്. നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ മോശം സൈഡ് വരത്തക്ക രീതിയിലിട്ട് കട്ട് ചെയ്യുക. കാരണം നമ്മുടെ മാർക്ക് ചെയ്യുന്ന മാർക്കിങ്സ് ഒക്കെ അല്ലെങ്കിൽ നല്ല ഭാഗത്ത് കാണും. നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നല്ല സൈഡിൽ തന്നെ മാർക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്യേണ്ട രീതിയിൽ മടക്കിയിട്ടിരിക്കുകയാണ്. ഇത് മുറിഞ്ഞ ഭാഗമാണ്. നോർമലി നിങ്ങൾക്കിപ്പോൾ ഞാൻ മടക്കിയിട്ടിരിക്കുന്ന രീതി മനസ്സിലായി കാണും. ലെങ്ത് വൈസും ഇത് ഇത്രയും കൂടി നീളം വരുന്നുണ്ട്. 3 മീറ്ററാണ് തുണിയുള്ളത്. ഇവിടെ നിന്നാണ് നമ്മൾ മെഷർമെൻറ്റ്സൊക്കെ എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം തുണി നിർത്തി ഇതുപോലെ ഇട്ടിട്ട് നിങ്ങൾക്ക് വേണ്ട ലെങ്ത് മാർക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ്ത് എടുക്കുകയാണ്. ആവശ്യമുള്ള ലെങ്ത് മാർക്ക് ചെയ്യുക താഴത്തേക്ക്. ഇതിലും കുറച്ച് ലെങ്ത് മതിയെന്നുള്ളവർക്ക് അതനുസരിച്ച് ലെങ്ത് മാർക്ക് ചെയ്യണം. ആദ്യമായിട്ട് നമ്മൾ സ്ലീവ് സ്ലീവ് വണ്ണമുള്ള ആൾക്കാരാണെങ്കിൽ സ്ലീവ് ആദ്യം കട്ട് ചെയ്ത് മാറ്റണം. ഞാനിപ്പോൾ സ്ലീവ് കട്ട് ചെയ്ത് മാറ്റുന്നില്ല. ഞാൻ നോർമൽ സൈസിലാണ് ചെയ്യുന്നത്. കാരണം ഇത്രയും വീതി കുറഞ്ഞ തുണിയായതുകൊണ്ട് അല്ലെങ്കിൽ സ്ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. തുണി 4 മടക്കിയിട്ടതിന് ശേഷം ആദ്യമായി നമ്മൾ ഒരു 10 ഇഞ്ച് ടോപ്പ് പോർഷനുള്ളതാണ് ഈ 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. 10 ഇഞ്ച് തുണി സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഈ 10 ഇഞ്ച് അങ്ങേ എൻഡ് വരെയും വരച്ച് പോവുക. ഇപ്പോൾ ഈ 10 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പ് പോർഷനുള്ളതാണ്. അതായത് ഷോൾഡർ പോയിൻ്റ് തൊട്ട് ബെസ്റ്റ് പോയിൻ്റ് വരെയുള്ള അളവാണ് ഈ 10 ഇഞ്ച് എടുക്കുന്നത്. ഇത് നോർമൽ സൈസ് ഉള്ളവർക്കാണ്. നല്ല ഹൈറ്റ് ഉള്ളവർക്ക് ചിലപ്പോൾ 10.5, ഹൈറ്റ് കുറഞ്ഞവർക്ക് ചിലപ്പോൾ 9.5 ഒക്കെ മതിയാവും. അത് അവരവരുടെ അളന്നെടുക്കുക. 10 എന്ന് പറയുന്ന ഒരു നോർമൽ അളവാണ്. നമ്മൾ ഈ മുറിയാത്ത ഭാഗത്ത് നിന്നും മുറിഞ്ഞ ഭാഗത്തേക്ക് ആദ്യം നമ്മൾ കഴുത്തിൻ്റെ അകലം, ഞാനിവിടെ 2.5 ഇഞ്ച് അകലമാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമായ അകലം എടുക്കുക. 3 ഇഞ്ച് എടുക്കുന്നവരെ 3 ഇഞ്ച് എടുക്കുക. 2.5 ഇഞ്ച് കഴുത്തകലം മാർക്ക് ചെയ്തു. അതിനുശേഷം ഷോൾഡർ, നൈറ്റി ആയതുകൊണ്ടെല്ലാം ഒരു 1/2 ഇഞ്ച് 1 ഇഞ്ചൊക്കെ എക്സ്ട്രാ ഇട്ട്, കഴുത്തകലും ഷോൾഡറും അല്ല, അല്ലാതെയുള്ള വണ്ണമൊക്കെ ലൂസായിട്ട് കിടക്കുന്ന ഡ്രസ്സായതുകൊണ്ട് അല്ല, നമ്മൾ ചുരിദാറിനേക്കാൾ കുറച്ചുകൂടി ലൂസാക്കി വേണം തയ്ക്കാനായിട്ട്. ഇനി അടുത്തത് ഷോൾഡർ, ഞാനിവിടെ 6.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഷോൾഡറും മാർക്ക് ചെയ്തു. ഇനി ഇത്രയും തുണി നമുക്ക് ബാലൻസ് വരുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് സ്ലീവിനുള്ള തുണി കിട്ടും. ഇനി നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്യുക. ആം ഹോൾ ഞാനിവിടെ 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളതൊരു ബോക്സായിട്ട് വരയ്ക്കുക. നോർമലി നമ്മൾ സ്ലീവ് വെട്ടുന്നത് ഇവിടെ നിന്നാണ് കൈക്കുഴി വെട്ടിക്കുന്നത്. ഈ ഭാഗത്തു നിന്നും സ്ലീവിനുള്ള തുണിയും കിട്ടും. ഇനി നമ്മൾ ഈ വരച്ച ലൈനിൽ തന്നെ കൈക്കുഴിയുടെ ആ ചേർത്താണ് നമ്മൾ ചെസ്റ്റിൻ്റെ അളവെടുക്കുന്നത്. പ്ലീറ്റഡ് നൈറ്റി ആദ്യം വെട്ടുന്ന അതേ രീതിയിൽ തന്നെയാണ് ഞാനിവിടെ ആദ്യത്തെ കട്ടിങ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ആ മറ്റേ വീഡിയോയും കൂടി പ്ലീറ്റഡ് നൈറ്റി ഓർഡിനറി പ്ലീറ്റഡ് നൈറ്റി കട്ട് ചെയ്യുന്ന വീഡിയോ കൂടി കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ ഞാനിവിടെ ചെസ്റ്റിൻ്റെ സൈസ് എടുക്കുന്നത് 38 ഇഞ്ചാണ്. തയ്യൽത്തുമ്പോട് കൂടിയ അളവാണ് ഈ 38 ഇഞ്ച്. 38 ഇഞ്ചിന് ചെസ്റ്റിൻ്റെ അളവ് വരുമ്പോൾ 9.5 ഇഞ്ച്. ഇത് 4 ÷ 4 നാലായിട്ട് മടക്കിയിട്ടിരിക്കുന്ന തുണിയായതുകൊണ്ട് 9.5 ഇഞ്ച് ഞാനിവിടെ ഇവിടെയായിട്ട് മാർക്ക് ചെയ്യുന്നു ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് ചെസ്റ്റിൻ്റെ. ഇനി 9.5 ഇഞ്ച് നമ്മൾ ഈ ആദ്യം വരച്ച 10 ഇഞ്ച് താഴ്ത്തി വരച്ച ഈ ലൈനിലും കൂടി 9.5 ഇഞ്ച് ഈ നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇത് നമ്മുടെ ടോപ്പിൻ്റെ പോർഷനും ഇത് താഴെ
വരുന്ന പോർഷനുമാണ്. ഇത് നമുക്കിനിയും കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇവിടെ നമ്മൾ ഒരു 2 ഇഞ്ച് ഇവിടെയായിട്ട് ഈ ലൈനിൽ മാർക്ക് ചെയ്യുക. ഇങ്ങനെ എൻഡിൽ നിന്നും 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ കൈ പിടിപ്പിക്കുന്ന പോർഷനാണ്. ഇവിടെയും ഒരു 2 ഇഞ്ച് താഴ്ത്തി, ഇങ്ങനെ താഴ്ത്തിയിട്ട് ഇങ്ങനെ വേണം ഇങ്ങനെയൊന്ന് കട്ട് ചെയ്യുക. ഇവിടേക്ക് നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതാണ്. ഈ ബോഡി താഴെയുള്ള സ്കേർട്ടിൻ്റെ പാർട്ടിലേക്കും കൂടി ഈ സ്ലീവ് അറ്റാച്ച് ചെയ്യും. നമ്മൾ ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നു. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്യുക. ഇത് താഴത്തെ പോർഷനാണ്. ഇനി ഇതിലൊന്നും ചെയ്യാനില്ല. നമുക്ക് ഇത് ടോപ്പ് പോർഷനിലേക്ക് സ്ലിറ്റായിട്ട് തയ്ച്ച് പിടിപ്പിച്ചാൽ മതി. ഇവിടെ ഒരു നോട്ട് കൊടുക്കുക. കാര്യം ഇത് സെൻറ്റർ പോർഷനാണ്. അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് പിടിപ്പിക്കുമ്പോൾ, പ്ലീറ്റ്സ് ഇട്ട് മേളിലത്തെ ഭാഗത്തേക്ക് പിടിപ്പിക്കുമ്പോൾ ഇവിടെ നിന്നും ഈക്വലായിട്ട് വേണം പ്ലീറ്റ്സ് വരാൻ. അതിനായിട്ട് ഇപ്പോൾ തന്നെ ഇവിടെ ഒരു നോച്ച് കൊടുക്കുക. ഇനി സ്കേർട്ടിൻ്റെ പോർഷൻ നമുക്ക് മാറ്റി വെക്കാം. ഇത് ടോപ്പിൻ്റെ പോർഷനാണ്. നമുക്ക് ഇവിടെ നിന്നും ഈ 10 ഇഞ്ചിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഈ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്ത പോർഷനിലേക്ക് ഒരു കർവായിട്ട് വരയ്ക്കാം. സാധാരണ പ്ലീറ്റഡ് നൈറ്റ് നമ്മൾ ചെയ്യുന്ന അതേപോലെ തന്നെ ഇങ്ങനെ ഒരു കർവ് ഷേപ്പിൽ വരയ്ക്കുക. ഇനി ഇത്രയാണ് നമ്മുടെ ടോപ്പ് പോർഷനായിട്ട് വരുന്നത്. ഇത്രയുമേ വരികയുള്ളൂ ടോപ്പ് പോർഷൻ. ഒരു തയ്യൽത്തുമ്പും കൂടി കുറച്ചിട്ടിട്ട് ഇത്രയുമേ വരികയുള്ളൂ. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം ഫ്രണ്ടും ബാക്കും മാറ്റണം. ബാക്ക് പീസിൽ, ബാക്ക് പോർഷൻ്റെ നെക്കിൽ ഇതുപോലെയുള്ള 3 പീസ് കട്ടിങ് വരുന്നില്ല, സിംഗിൾ കട്ടിങ്ങേ ഉള്ളൂ. അതുകൊണ്ട് അത് മാറ്റണം. അതിനു മുമ്പായിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്ത് മാറ്റാം. 1.5 ഇഞ്ച് മാറ്റി ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് കർവായി വരച്ച് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഈ പോർഷനിൽ നിന്ന് വേണം നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഫ്രണ്ടും ബാക്കുമായിട്ടുള്ള പോർഷനാണ്. നമുക്ക് രണ്ടാക്കാം. നമുക്ക് ബാക്ക് പീസ് മാറ്റി വെക്കാം. ഫ്രണ്ട് പീസാണ് ഇനിയും കട്ട് ചെയ്യാനുള്ളത്. നമുക്ക് ഈ ഫ്രണ്ട് പീസിൽ 3 പീസ് ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഷോൾഡർ പോർഷൻ വന്നിട്ട് 6.5 ഇഞ്ചായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ നെക്കിൻ്റെ അകലം 2.5 ഇഞ്ചും ബാക്കി ഷോൾഡർ പോയിൻറ്റുമാണ്. അതായത് 4 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ 4 ഇഞ്ച് തന്നെ ഞാനിവിടെ ഈ കർവായിട്ട് വരച്ച 10 ഇഞ്ചിൽ നിന്നും നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗം അടയാളപ്പെടുത്തി ആ ഭാഗത്തേക്ക് കർവായിട്ട് വരച്ച ആ കർവിലും ഈ 4 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് ഈ 4 ഇഞ്ച് ഈ പോയിൻറ്റും ഇവിടുത്തെ ഈ ഷോൾഡർ പോയിൻറ്റും തമ്മിൽ ഇങ്ങനെ ഒരു കർവായിട്ട് ജോയിൻ ചെയ്യുന്നു. ഇതാണ് അപ്പോൾ നമ്മുടെ 2 സൈഡിലും വരുന്ന ഓരോ പീസാണിത്. ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു. സെൻറ്ററിൽ വരുന്ന ആ ഒരു പീസാണ് വേണ്ടത്. അത് നമ്മൾക്ക് ഒരു 3 ഇഞ്ചാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. 3, 3.5 മാക്സിമം. ഒത്തിരി വീതി വേണ്ടാത്തവർക്ക് 3 ഇഞ്ച് മതി. അപ്പോൾ ഞാനിവിടെ ഒരു 3.25 ഇഞ്ചാണ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ ആ കർവ് ചെസ്റ്റിലേക്ക് വരച്ച ആ കർവ് ഒരു ചെറിയ കർവായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒരു ചെറിയ കർവ് ഇങ്ങനെ വരയ്ക്കുക. താഴെയും ഈ ചെറിയ കർവ്. ഇത് ഈ കർവ് നേരത്തെ ഉള്ളതാണ്. ഇവിടെ നമ്മൾ ടോപ്പ് പോർഷനിലും കർവ് വരയ്ക്കുക. ഇത് നമ്മൾ ആദ്യം വെട്ടിക്കളഞ്ഞ പോർഷനാണ്. ഇത് കണ്ടോ, ഇങ്ങനെ വരുന്ന ആ ലൈനാണ് ഞാൻ പറഞ്ഞത്. ഈ നമ്മൾ ആ ചെസ്റ്റ് വരച്ചില്ലേ, ആ ലൈനിൻ്റെ കർവാണിത്. അപ്പോൾ ഡിറ്റാച്ച് ചെയ്യുമ്പോൾ കണ്ടോ, ഈ കർവും ഇവിടെയും ഇതുപോലെ തന്നെ ഒരു കർവാക്കി വരയ്ക്കുക. അത് നമ്മുടെ സെൻറ്ററിലുള്ള പീസാണ്. കർവും ആ കർവായിട്ട് ഈ ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ഇവിടുന്ന് ഈ കർവ് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസാണ്. ഇതിങ്ങനെ കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തത്. ഇതാ 2 സൈഡിലേക്കും വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത പീസാണ്. ഇത് സെൻറ്റർ പോയിൻ്റിലുള്ള പീസാണ്. ഇത് നമ്മൾ കട്ട് മാറ്റിയ തുണിയുമാണ്. അപ്പോൾ ഇതിങ്ങനെ വെക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട അതേ രീതിയിൽ തന്നെയാണ് ക്ലോത്ത് വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ക്ലോത്ത് ഇവിടെയാണ് വെച്ച് പിടിപ്പിക്കേണ്ടത്. ഈ ഭാഗത്തായിട്ടാണ്, ഈ സെൻറ്റർ പോർഷൻ്റെ ഈ ഭാഗത്തായിട്ടാണ് വെച്ച് പിടിപ്പിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കർവ്, നമ്മൾ ആദ്യം ചെസ്റ്റ് പോയിൻ്റിലേക്ക് വരച്ച കർവാണിത്. ഈ കർവ് വെച്ച് ഈ ക്ലോത്തിനെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് കിട്ടും. നോർമലി നമ്മൾ ഈ പീസ് കട്ട് ചെയ്യുമ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് വന്നിട്ട് ഇങ്ങനെയാണ് കട്ട് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ നിങ്ങൾക്കിതൊന്ന് വെച്ച് മനസ്സിലാക്കുക, കൂടുതൽ ഒന്നും കൂടി മനസ്സിലാകുന്ന ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് കട്ട് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ട് ഇവിടെ തന്നെ സ്റ്റിച്ച് വരും. ഇവിടെ വെച്ച് കട്ട് ചെയ്യണം. നിങ്ങൾ ചെയ്യുമ്പോൾ, 1-2 വട്ടം ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വെച്ച് തന്നെ ആദ്യമേ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് പോകാവുന്നതാണ്.
നമ്മുടെ സെൻറ്റർ ഭാഗം ഇങ്ങനെ വെച്ചു. കണ്ടോ, ഇവിടെയും ഇവിടെയും തമ്മിൽ ഒരേപോലെ വരത്തക്ക രീതിയിലാണ് വെക്കേണ്ടത്. ഒരിക്കലും നമ്മൾ കഴുത്തിൻ്റെ നീളം അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ താഴെ ഭാഗത്ത് നിന്നും ക്ലോത്ത് ഇനി വെട്ടിക്കളയരുത്. ഇനി എക്സ്ട്രാ ക്ലോത്ത് വന്നാൽ ടോപ്പ് പോർഷനിൽ നിന്നും, അതായത് ഇങ്ങനെ ഇങ്ങനെയും ക്ലോത്ത് വെച്ച് കഴിയുമ്പോൾ വരുന്ന ഈ ടോപ്പ് പോർഷനിൽ നിന്നും നമുക്ക് കഴുത്തിന് എത്ര നീളം വേണമെന്നനുസരിച്ചിട്ട് ടോപ്പ് പോർഷനിൽ നിന്നും വെട്ടിക്കളയുക. ഈ ഭാഗത്ത് നമ്മളിങ്ങനെ കർവായിട്ടാണ് ഇരിക്കുന്നത്, ഇവിടെ നിന്നും വെട്ടിക്കളഞ്ഞാൽ ഈ കർവ് നമുക്ക് കിട്ടില്ല. ഫ്രണ്ടിനൊക്കെ ഇങ്ങനെയായിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്, ഇതുപോലെ ഇരിക്കും കട്ട് ചെയ്ത് കഴിഞ്ഞ്. ഇനി നമുക്ക് ബാക്ക് നെക്ക് നോക്കാം. ബാക്ക് നെക്ക് നമ്മൾ സാധാരണ പ്ലീറ്റഡ് നൈറ്റിയുടെ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. ബാക്ക് നെക്കിൻ്റെ പീസാണ് ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ട് പീസ് ചെയ്തതുപോലെ തന്നെ കൈക്കുഴിയുടെ അളവെടുത്തിട്ട് ഇവിടെ നിന്ന് 10 ഇഞ്ചിൽ നിന്നും കർവ് ചെയ്ത് ചെസ്റ്റിൻ്റെ അളവനുസരിച്ച് വരയ്ക്കാം. ഇതല്ലാതെ എളുപ്പത്തിലുള്ള ഒരു രീതിയുണ്ട്. ഇതാകുമ്പോൾ അങ്ങനെ ഫ്രണ്ട് പീസ് കൊണ്ട് വെച്ച് തന്നെ നമുക്കിത് കട്ട് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും. വേണ്ടിയിട്ട് വെച്ചിട്ട് വെട്ടിയെടുത്ത 3 പീസാണ് ഇത്. വെച്ച് തന്നെ നമുക്ക് ഇതിൻ്റെ കൃത്യമായിട്ട് അളവ് നമുക്കങ്ങ് മാർക്ക് ചെയ്ത് പോകാം. കൃത്യമായിട്ട് ആ കൈയുടെ വെട്ടിയ പോർഷനാണിത്. ഇതിങ്ങനെ വെക്കുക. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് പീസ് വെട്ടിയ പോർഷൻ കണ്ടോ, ഇതുപോലെ വെക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഈ കർവ് ഇതുവഴി ഇങ്ങനെ മാർക്ക് ചെയ്ത് പോയി ഇതും വെട്ടിയെടുക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ബാക്കും ഫ്രണ്ടും ഒരുപോലെ കിട്ടുകയും ചെയ്യും. പിന്നെ പ്രത്യേകിച്ച് ഒരു മെഷർമെൻ്റ് എടുക്കേണ്ട ആവശ്യവും വരുന്നില്ല. ബാക്ക് പീസും വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ, ഇനി നമുക്ക് കഴുത്താണ് വെട്ടാനുള്ളത്. കഴുത്തിൻ്റെ ബാക്ക് പീസും ഫ്രണ്ട് പീസും, ബാക്ക് പീസിൽ നമ്മൾ ഒട്ടും കട്ട് ചെയ്തിട്ടില്ല. ഫ്രണ്ട് പീസിൽ ഈ ഇതാണല്ലോ കഴുത്ത്, ഇതിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ബാക്ക് പീസിൻ്റെ കഴുത്ത് നോക്കാം. കഴുത്തിൻ്റെ ഇറക്കം നിങ്ങൾ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് വെക്കുക. ചിലർക്ക് ഫ്രണ്ട് പീസിൻ്റെ അത്രയും തന്നെ ബാക്കിൽ ഇറക്കം വേണം എന്നുള്ളവർക്ക് അതനുസരിച്ച് വെക്കാം. ഞാനിവിടെ 3 ഇഞ്ചാണ് എടുക്കുന്നത്. ബാക്ക് നെക്കിൻ്റെ ഇറക്കം 3 ഇഞ്ചാണ് എടുക്കുന്നത്. അതുപോലെ കഴുത്തിൻ്റെ അകലം, അത് രണ്ട് ഫ്രണ്ട് പീസിനെടുക്കുന്നതും ബാക്ക് പീസിനെടുക്കുന്നതും ഒരുപോലെ ആയിരിക്കണം കഴുത്തിൻ്റെ അകലം, അല്ലെങ്കിൽ ഫ്രണ്ടും ബാക്കും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഡിഫറൻസ് വരും. നമ്മൾ 2.5 ഇഞ്ചാണ് ഞാൻ കഴുത്തിൻ്റെ അകലം എടുത്തിരിക്കുന്നത്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിത് ക്രോസ് പീസ് വെച്ചോ അല്ലെങ്കിൽ വേറൊരു തുണി വെച്ചോ വല്ലതും മടക്കി തയ്ക്കാം. ബാക്ക് നെക്ക്, ബാക്ക് പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ഇതിന് തയ്ക്കുമ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇത് താഴത്തെ പോർഷൻ ഒരുപോലെ വരത്തക്ക രീതിയിൽ തന്നെ ഇത് അറ്റാച്ച് ചെയ്യുക, ഇവിടെയും ഇവിടെയും. പക്ഷേ നമ്മളിവിടുത്തെ അറ്റാച്ച് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് ഇവിടെ വെക്കണം എന്നല്ല ഉദ്ദേശിച്ചത്. കാരണം നമുക്ക് താഴത്തെ നീളവും ഈ ഇതിൻ്റെ ഈ നീളവും ഇവിടവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ ശരിക്കും ഇത് ടോപ്പ് പോർഷനാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ നമ്മൾ കഴുത്തിൻ്റെ അകലം മെഷർ ചെയ്യുക. നമ്മൾ 5 ഇഞ്ചാണ്, 2.5 വീതം, 4 മടക്കിയിട്ടപ്പോഴാണ് 2.5. അപ്പോൾ നമുക്കിവിടെ 5 ഇഞ്ചാണ് എടുക്കുന്നത്. കണ്ടോ, ഇവിടെ നിന്നും 2.5 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യണം. 2.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഈ പീസ് ഈ 2.5 ഇഞ്ചിൽ ടോപ്പ് കഴുത്തിൻ്റെ മുകളിലത്തെ പോർഷനാണിത്. 2.5 ഇഞ്ചിൽ വരത്തക്ക രീതിയിൽ ഈ തുണി ഈ കട്ടിങ് വെക്കുക. അതുപോലെ തന്നെ താഴെ നമ്മൾ വെക്കുമ്പോൾ നമുക്ക് ശരിക്കും ചെസ്റ്റിൻ്റെ അളവാണ് ഇത് വേണ്ടത്. അപ്പോൾ ചെസ്റ്റിൻ്റെ അളവ് നമ്മൾ ഞാനിവിടെ 38 ഇഞ്ചാണ് അളവാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് 19 ഇഞ്ചാണ് ഫ്രണ്ട് പീസിന് വരേണ്ടത്. രണ്ട് പീസിനും കൂടിയാണ് 38 ഇഞ്ച് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ 19 ഇഞ്ച് വരത്തക്ക രീതിയിൽ നമുക്ക് ഈ ക്ലോത്തിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതുപോലെ നമ്മൾ സ്കേർട്ട് കട്ട് ചെയ്തപ്പോൾ 2 ഇഞ്ച് മാറ്റി കട്ട് ചെയ്തു, അത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. 2 ഇഞ്ച് മാറ്റി കട്ട് ചെയ്തു, അത് നമ്മുടെ സ്ലീവ് ശരിക്കും അതിലേക്കും കൂടി അറ്റാച്ച് ചെയ്താണ്, സ്കേർട്ടിൻ്റെ പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്താണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ ആ വണ്ണവും കൂടി കുറച്ചിട്ട് വേണം ഇവിടെ നമ്മൾ ഈ പീസ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ശരിക്കും ഇവിടെ ഒരു 17 ഇഞ്ച് കിട്ടിയാൽ മതി. ഇവിടെ വന്നിട്ട് ദേ കണ്ടോ, ഈ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ പോർഷനിലേക്ക് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ നിങ്ങൾ ആദ്യമായിട്ട് തയ്ക്കുന്നവരാണെങ്കിൽ ഒരു മുട്ട് സൂചി വെച്ചിട്ട് പിൻ ചെയ്ത് വെക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് പീസ് തയ്ക്കുന്നത്. പിന്നെ നമ്മൾ ഫ്രണ്ട് പീസ് ഇങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് കഴുത്തിൻ്റെ ഇറക്കം കൂടി ഇതിലാണ് മെഷർ ചെയ്യേണ്ടത്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇങ്ങനെ വെച്ച് തയ്ച്ചിട്ട് ബാക്കി ഇവിടെ ബാലൻസ് കട്ട് ചെയ്ത് കളയരുത്. നിങ്ങൾ ഇവിടെ കൃത്യമായിട്ട് ഇവിടെ ഈ കർവ് തന്നെ വരണം. എന്നിട്ട് നമ്മൾ ഇവിടെ മെഷർ ചെയ്യുക, ടോപ്പിലേക്ക് എത്ര വേണമെന്ന് മെഷർ ചെയ്യുക. 5 ഇഞ്ചാണ് നമ്മൾ കഴുത്തിൻ്റെ ഇറക്കം ഉദ്ദേശിക്കുന്നതെങ്കിൽ 5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ തയ്യൽ തുമ്പ് കാണിച്ച് ബാക്കി കട്ട് ചെയ്ത് കളയാം. അതേപോലെ തന്നെ ഈ പീസിലും നമുക്ക് അതേപോലെ തന്നെ എത്ര 2 പീസിലും ഒരുപോലെയാണ് മെഷർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 2 കൂടെ ഒന്നിച്ചെടുത്ത് വെച്ച് ചെയ്താലും മതി.
നമ്മൾ ഈ പീസ് ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്ന ഈ പീസിന് ഒരു ലൈനിങ് ക്ലോത്ത് കൂടി വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാകും നൈറ്റിക്ക്. അതുപോലെ നമുക്ക് തയ്ക്കാനും എളുപ്പമുണ്ടാകും. അതായത് ഇതേ രീതിയിൽ ഈ മൂന്ന് പീസും കൂടി വെട്ടിയെടുക്കുക. നിങ്ങളുടെ കയ്യിൽ ബാലൻസ് ഉള്ള തുണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലോത്ത് വെച്ചാൽ മതി, നിങ്ങളുടെ കയ്യിലുള്ള തുണി വെച്ചാൽ മതി. കാര്യം അത് പുറത്ത് കാണുന്ന ക്ലോത്ത് അല്ലാത്തതുകൊണ്ട് തുണിക്ക് നൈറ്റിക്ക് നല്ല പെർഫെക്ഷനും ഉണ്ടാവും. അതുപോലെ ഇവിടെ നമ്മൾ പൈപ്പിങ്ങാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് മടക്കി തയ്ക്കുകയല്ല ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ക്ലോത്തും കൂടി വെക്കുമ്പോൾ വേണമെങ്കിൽ അത് മറിച്ചടിക്കാം, അല്ലെങ്കിൽ ഭംഗി ഉണ്ടാകുന്നത് പൈപ്പിംഗ് റെഡിമെയ്ഡ് പൈപ്പിംഗ് വാങ്ങിക്കാൻ കിട്ടും. വെച്ചിട്ട് നമുക്കിവിടെ ഇങ്ങനെ തയ്ച്ച് പിടിപ്പിക്കാൻ പറ്റും. പൈപ്പിംഗ് ത്രെഡ് വെച്ച് അറ്റാച്ച് ചെയ്യുന്ന രീതി ഞാൻ ഇതിനു മുമ്പുള്ള എൻ്റെ ചുരിദാർ കട്ടിംഗ് നൈറ്റിയിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ട് പോർഷൻ മൂന്ന് പീസും ഞാൻ ലൈനിങ് ക്ലോത്ത് വെച്ച് തയ്ച്ചിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ രണ്ട് ക്ലോത്ത് ഉണ്ട്. അപ്പോൾ നല്ല സ്റ്റിഫായിട്ട് നിൽക്കും. രണ്ട് മൂന്ന് ക്ലോത്തും അങ്ങനെ തയ്ച്ചിട്ടുണ്ട്. എന്നിട്ട് പൈപ്പിങ്ങും വെച്ച്, ഞാനിവിടെ പൈപ്പിംഗ് ക്ലോത്താണ് ഉപയോഗിക്കുന്നത്. സാധാരണ ക്ലോത്ത് ക്രോസ് പീസ് വെട്ടിയാണ് വെച്ചിരിക്കുന്നത്. അത് വെച്ചും പൈപ്പിങ്ങും തയ്ച്ചിട്ടുണ്ട്. ഈ സെൻറ്റർ പീസിലേക്ക് ഇത് വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുമ്പോൾ നമ്മൾ ആദ്യം കഴുത്തിൻ്റെ അകലം ഒന്ന് മെഷർ ചെയ്യുക. എന്നിട്ട് കഴുത്തിൻ്റെ ഇറക്കവും ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കവും മെഷർ ചെയ്ത് മാർക്ക് ചെയ്തിട്ട് വേണം തയ്ച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ നെക്കിൻ്റെ അകലം 2.5 വീതം മാർക്ക്, ടോട്ടൽ 5 ഇഞ്ച് 2.5 വീതം ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പീസ് എടുത്തിട്ട് ഈ 2.5 വെക്കുക. ഇവിടെ തുല്യമായിരിക്കണം. ചെസ്റ്റിൻ്റെ അളവ് ഞാനിവിടെ 38 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കൈയുടെ ഭാഗത്തേക്ക് ആ സ്കേർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന അവിടെ നമ്മൾ 2 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട്. രണ്ട് സൈഡിലും 2 ഇഞ്ച് വീതം 4 ഇഞ്ച് വരുന്നുണ്ട്. ചെസ്റ്റിൻ്റെ അളവ് നമുക്ക് 19 ആണ് വേണ്ടത്. അപ്പോൾ നേരത്തെ 2 ഇഞ്ച് നമ്മൾ കൈയുടെ ഭാഗത്ത് മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമുക്കിവിടെ 17 ഇഞ്ചാണ് വേണ്ടത്. അത് 17 ഇഞ്ച് വരുന്ന രീതിയിൽ, ഇവിടെ ഇപ്പോൾ 17 ഇഞ്ച് വരുന്ന രീതിയിൽ ഈ ക്ലോത്ത് നമ്മളിങ്ങനെ ഇവിടെ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. നമുക്കിതിനെ തമ്മിൽ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം ഇവിടെ നിന്നും ഇങ്ങനെ ഇതുവഴി വേണം തയ്ച്ചിട്ട് ഇങ്ങനെ തയ്ക്കുക. ഇവിടെയും ഇതുവഴി തയ്ക്കുക. 2 സ്റ്റിച്ച് കൊടുക്കണം. അതുപോലെ കഴുത്തിൻ്റെ ഇറക്കം, നമുക്കിവിടെ നിന്നും എത്ര ഇറക്കമാണ് കഴുത്തിൻ്റേത് വേണ്ടതെന്നുള്ള കാര്യം നേരത്തെ ഞാനൊന്ന് പറഞ്ഞിരുന്നു. 5 ഇഞ്ചാണെങ്കിൽ ആ 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബാക്ക് പീസുമായിട്ട് ഇത് ഇത്രയും ഇവിടെ വെച്ചാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. ബാക്കി ക്ലോത്ത് ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കൂടി അറ്റാച്ച് ചെയ്തു. ഷോൾഡർ ഭാഗം അറ്റാച്ച് ചെയ്തു. ഇനി ബാലൻസ് ഉള്ളത് വെട്ടിക്കളഞ്ഞാൽ മതി. ഇവിടെ ഇതുപോലെ തന്നെ ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് മാറ്റുക. ഇതിപ്പോൾ അല്പം വ്യത്യാസം വരും ബാക്ക് പോർഷനിൽ. അത് നമ്മൾ തയ്ക്കുമ്പോൾ ഇവിടെ നമ്മൾ സ്കേർട്ട് പോർഷൻ വെച്ച് പിടിപ്പിക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇനിയുള്ള നമ്മൾ ഈ സ്കേർട്ടും ടോപ്പും തമ്മിൽ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ സെൻറ്റർ പോയിൻ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയുണ്ട്. ഇവിടെ ഇത് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് ഇവിടെ പ്ലീറ്റ്സ് കൊടുത്ത് 2 സൈഡിലേക്കും ഇതുപോലെ പ്ലീറ്റ്സ് കൊടുത്ത് തയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എൻഡിൽ വരുമ്പോൾ നമ്മൾ ഈ ചരിച്ച് വെട്ടിയ പോർഷൻ വരെ മാത്രമേ ഇവിടെ അറ്റാച്ച് ചെയ്യാൻ പാടുള്ളൂ. ഇത്രയും മാത്രം ഇങ്ങനെ വരെ അറ്റാച്ച് ചെയ്യുക. ഇത് സ്ലീവ് കൂടി അറ്റാച്ച് ചെയ്യേണ്ട പോർഷനാണ്. ഫ്രണ്ടിലും ബാക്കിലും അതുപോലെ തന്നെ ഈ ചരിച്ച് വെട്ടിയ പോർഷൻ വരെ മാത്രം നമ്മൾ ഈ പോർഷൻ ഇവിടെ അറ്റാച്ച് ചെയ്യുക. നമുക്ക് ചെയ്യാൻ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ ഒരു മുട്ട് സൂചി കുത്തി വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗത്തേക്ക് പ്ലീറ്റ്സ് എടുത്ത് പോവുക. സെൻറ്ററിലാണ് മാക്സിമം പ്ലീറ്റ്സ് വരുന്നത്. ഇപ്പോൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സ്കേർട്ട് പോർഷൻ രണ്ട് ഭാഗത്തും താഴെയും ബാക്കിലും ഫ്രണ്ടിലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ പ്ലീറ്റ്സ് എടുത്തിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് സ്ലീവിൻ്റെ പോർഷൻ. ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്ലീവാണ്. കണ്ടോ, ഇവിടം വരെ തയ്ച്ചിട്ടുള്ളൂ. ഇതിൽ ബോഡി പാർട്ടിൽ ഇവിടം വരെ തയ്ച്ചിട്ടുള്ളൂ. ആ ചരിവ് വരുന്നിടം തയ്ച്ചിട്ടില്ല. ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ഈ തയ്ച്ച തയ്യൽ, ഈ ജോയിൻ ചെയ്ത ജോയിൻറ്റിൻ്റെ ഇവിടെ നല്ല സ്ഥലത്ത് നല്ല ഭാഗത്തുകൂടി ഇതുവഴി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക, പതിച്ചടിക്കുക. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇരിക്കും. അപ്പോൾ നമ്മളിത് ആ സ്ലീവ് കട്ട് ചെയ്ത ഭാഗമാണ്. നൈറ്റി റെഡിമെയ്ഡ് ആയിട്ടുള്ള നൈറ്റി പീസ് മേടിക്കുമ്പോൾ നമുക്ക് വേറെ തുണി കിട്ടില്ല. ഇതിൽ നിന്ന് തന്നെ നമ്മൾ സ്ലീവും കട്ട് ചെയ്തെടുക്കണം. നമ്മൾ സ്ലീവിൻ്റെ ആ പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞ തുണിയാണിത്. കണ്ടോ, 2 പീസുണ്ട്. അത് നമുക്ക് സ്ലീവിന് വേണ്ട നീളം, ഞാനിവിടെ 6 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ തയ്യൽത്തുമ്പും കൂടെ കൂട്ടിയിട്ട് ഞാനൊരു 6.5 ഇഞ്ച് ഇറക്കമെടുക്കുന്നു. ഇവിടെ നിന്നാണ് നീളം മെഷർ ചെയ്യുന്നത് ഇങ്ങോട്ടേക്ക്. ഇനി നമുക്ക് കൈയുടെ വണ്ണം, എനിക്ക് വേണ്ടത് 6 ഇഞ്ച് തയ്ക്കേണ്ട അളവ്. നമ്മൾ തയ്യൽത്തുമ്പും കൂടെ കൂട്ടി ഒരു 7.5 ഇഞ്ച് നമുക്കിടാം. അപ്പോൾ ഇത് തയ്ക്കേണ്ട അളവാണ്, ഇത് നമുക്ക് കട്ട് ചെയ്യേണ്ട അളവാണ്. അപ്പോൾ ഈ കട്ട് ചെയ്യേണ്ട അളവിൽ നിന്നും ഒരു 3.5 ഇഞ്ച്, അത് നിങ്ങൾ എത്രയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അത്രയും. ഞാനിവിടെ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 3 ഇഞ്ച് എടുത്തിവിടെ
മാർക്ക് ചെയ്യുന്നു. ഇത് കട്ട് ചെയ്യേണ്ട അളവിൽ നിന്നും 3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്നും ഇങ്ങോട്ട് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്ന സ്ലീവിൻ്റെ മാത്രമായ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് വളരെ വിശദമായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നത്. സ്ലീവ് കട്ട് ചെയ്യാൻ അറിയാത്ത ആൾക്കാർക്ക് അതുകൂടി ഒന്ന് കാണുക. എന്നിട്ട് ഈ പോയിൻ്റ് തമ്മിലൊരു സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് യോജിപ്പിക്കുക. എന്നിട്ട് ഇവിടുന്ന് കർവ് ചെയ്ത് വെട്ടിയെടുത്താൽ മതി. വരച്ചിട്ട് വെട്ടിയെടുക്കുക. ഇനി കട്ട് ചെയ്ത സ്ലീവ് നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുക. ഇങ്ങനെ ഇവിടം വരെ അറ്റാച്ച് ചെയ്യുക. അതിനുശേഷം ഈ സൈഡ് കൈയുടെ വണ്ണം നോക്കിയിട്ട് കൈ മടക്കി തയ്ക്കണമെങ്കിൽ മടക്കി തയ്ക്കുക. ഇങ്ങനെ എൻഡ് പോയിൻ്റ് ആണെങ്കിൽ തയ്ക്കണമെന്നില്ല. മടക്കി തയ്ക്കുകയോ പൈപ്പിംഗ് വെക്കുകയോ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇവിടെ നമ്മുടെ കൈവണ്ണം നോക്കി മാർക്ക് ചെയ്തിട്ട് ഇതുവഴി രണ്ട് സൈഡും ഇതുപോലെ ജോയിൻ ചെയ്ത് പോവുക. അതിനുശേഷം അടിഭാഗം നീളം നോക്കി കട്ട് ചെയ്ത് മാറ്റിയിട്ട് മടക്കി തയ്ക്കുക. നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. രണ്ട് സ്ലീവ് പിടിപ്പിച്ചു. രണ്ട് സൈഡും കൂട്ടി തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ താഴത്തെ ഭാഗം നമ്മൾ ഇറക്കം നോക്കിയിട്ട് മടക്കി തയ്ച്ചു. വീഡിയോ അല്പം ലാഗിങ് ഉണ്ട്. കാരണം ഈ സ്റ്റിച്ച് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു മറ്റേ നൈറ്റി ഒന്നും തയ്ക്കുന്ന പോലെയല്ല, കുറച്ചൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. എല്ലാവരും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.